അസ്സലാമു അലൈക്കും എല്ലാവർക്കും, ലിബീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കൊണ്ടുള്ള ഒരു അലീസയാണ് ഉണ്ടാക്കുന്നത്. കണ്ണ് സ്പെഷ്യലാണ്, വളരെ ടേസ്റ്റിയുള്ള ഒരു അലീസയാണ്. അൽസ എന്നും അലീസ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അതിനെ ഞാനിവിടെ നുറുക്കരി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4-5 കഷ്ണം എല്ലില്ലാത്ത ചിക്കനും കൂടി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത്. ആദ്യമൊക്കെ നമ്മൾ അലീസ ഉണ്ടാക്കുന്നത് വലിയ ഗോതമ്പ് മുരലിലിട്ട് ഇടിച്ചിട്ടൊക്കെയാണ് അലീസ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നുറുക്കരി ഗോതമ്പും കൊണ്ട്. അതിനെ ഞാനൊരു കഷ്ണം സവാള, 2 ഏലക്കായ്, 1 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം കറാമ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗോതമ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ടാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ചിക്കനും സവാളയൊന്ന് കൊത്തിയരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളി, കറാമ്പട്ട, 2 ഏലക്കായും, ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലായതിനെ കൊണ്ട് 2 വിസിൽ മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാൻ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഒരു ഇവിടെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2 പാലും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് മുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നിവ കൂടി ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ മുന്തിരിയും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ചെറു ചൂടിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൽ ചിക്കനൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ പേസ്റ്റാക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്കറിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് പിന്നെ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് 2 പാല് ചേർത്ത് കൊടുക്കണം. ഇത് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച നെയ്യ് കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഗോതമ്പിൽ എല്ലാ ഭാഗത്തും ഒന്ന് പാല് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് 1 പാലും ചേർത്ത് ഒന്ന് നല്ലപോലെ 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യണേ. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് 1-5 മിനിറ്റ് വേവിക്കാം. പാലിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ നമുക്ക് ഗോതമ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചെന്നുള്ളൂ. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് നമ്മുടെ ചെറിയുള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസും കൂടി ചേർത്ത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, പക്ഷേ കൂടുതൽ ടേസ്റ്റി ഉണ്ടാവുക പഞ്ചസാര ചേർത്ത് കഴിക്കുന്നതാണ്. അങ്ങനെയാണ് അലീസ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എല്ലാവരുടെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.